അതേപോലെ തന്നെ ബ്രൂത്ത് ചേംബർ, ഇതാണ് ബ്രൂത്ത് ചേംബർ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലായിരിക്കും കുഞ്ഞുങ്ങൾ മുട്ട പൂമ്പൊടി ഒക്കെ ഉണ്ടാവുക. ഈ ബോക്സിലായിരിക്കും. ഇതിലുള്ള തേന് നമ്മളൊരു കാരണവശാലും എടുക്കില്ല. ഇത് സൂപ്പറാണ്, സൂപ്പർ ചേംബർ. ഇതിലാണ് നമ്മൾ തേനുണ്ടാവുക. ഈ തേനാണ് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ശരിക്കും ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് നമ്മൾ തേനെടുക്കുക. ഇതിന് നമ്മളൊരു അടടുത്തിട്ട് ഇത് ഇവിടെ അങ്ങനെ സ്ലൈസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു എക്സ്ട്രാക്ടറിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ള തേന് കംപ്ലീറ്റ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് വീഴും. നമ്മളൊരു കാരണവശാലും കൈ കൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ കൈ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഫ്രെയിം ഒക്കെ പിടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഫ്രെയിം അതേപോലെ തന്നെ ഇതാണ് നൈഫ്, ബി നൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ എടുത്ത സാധനം അതേപോലെ തന്നെ തിരിച്ച് പെട്ടിയിലേക്ക് കൊടുക്കുന്നു. വീണ്ടും നമുക്ക് 7 ദിവസം കഴിയുമ്പോൾ ആഴ്ചയിലൊരിക്കൽ വീണ്ടും നമുക്ക് തേനെടുക്കാൻ പറ്റും. കാരണം അപ്പോഴേക്കും ഈച്ചകൾ വീണ്ടും കളക്ട് ചെയ്ത് തേൻ ഇതിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് തേനെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് ബീ വെയിലാണ്, തേനീച്ച കുത്താണ്ടിരിക്കാൻ, നമ്മൾ മുഖത്തൊക്കെ കുത്താണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബീ വെയിൽ. ഈ ബീ വെയിൽ നമുക്ക് തലയിലുള്ള സേഫായിട്ടിരിക്കും. ഒരു തേനീച്ച പോലെ നമ്മൾ കുത്തില്ല, ആക്രമിക്കില്ല. പിന്നെ വേണമെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഇടാം, ഗ്ലൗസ് ഇടാം. അപ്പോൾ ഒരു തേനീച്ച പോലെ കുത്താണ്ട് നമുക്ക് തേനീച്ച വളർത്താൻ നമുക്ക് സാധ്യത. ഓക്കെ, തേനീച്ചനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് അവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഒരുപാട് തേനീച്ചകൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അത് നമുക്ക് തേനീച്ചനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. ഓക്കെ, പ്രാഥമികമായിട്ടുള്ള കാര്യം എന്താണ് തേനീച്ച, ആ കാര്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ശരിക്കും നമ്മള് വളർച്ചാ കാലത്ത് വേണം തേനീച്ച കുട്ടികൾ വെക്കാൻ വേണ്ടി. വളർച്ചാ കാലം എന്ന് പറഞ്ഞാല് നവംബർ ഡിസംബർ, ഡിസംബർ അല്ല, ഡിസംബർ ഫസ്റ്റ് വീക്ക്. അപ്പോഴാണ് തേനീച്ചപ്പെട്ടികൾ മേടിക്കാൻ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പറ്റിക്കലുണ്ട്. കാരണം ഈ തേനെടുത്ത് കഴിഞ്ഞിട്ട് ഈ മഴക്കാലത്ത് ഒരുപാട് ആൾക്കാർ തേനീച്ചക്കൊണ്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ആ സമയത്ത് പോയി മേടിക്കരുത്. എപ്പോഴാണ് മേടിക്കേണ്ടത്? നവംബർ ആ ഡിസംബർ ഫസ്റ്റ് വീക്ക്, ആ സമയത്ത് വേണം പുതിയ കർഷകരെ തേനീച്ച കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് പെട്ടി മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്താണ് തേനീച്ച, എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നുള്ള ബീ കീപ്പർ അടുത്ത് പോയി, വിശ്വസിക്കാവുന്ന ഒരു ബീ കീപ്പർ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ മെയിനായിട്ട് തേൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു തേനെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് തേനിന്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ തേന ശ്രദ്ധിച്ചാൽ അറിയാം, അടിഭാഗം കൊണ്ട ക്രിസ്റ്റലായിട്ട് ഇരിക്കുന്നത് കട്ട പിടിച്ചിരിക്കുന്നത് കാണാം. ഞാൻ വേറൊരു ബോട്ടിലെടുക്കാം ഉണ്ടോ, അടിഭാഗം കട്ടയിട്ടിരിക്കുന്നത് കാണാം. ഇത് നോർമലി ഒരു തേന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ ഇതേപോലെ ക്രിസ്റ്റലാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, തേനീച്ചകൾ എവിടെ നിന്നാണോ തേൻ ശേഖരിക്കുന്നത് അതിൻ്റെ സവിശേഷത കൊണ്ടാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി, ക്രിസ്റ്റലാവാനുള്ള ഫസ്റ്റത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് അനുപാതം. ഇതിൽ ഗ്ലൂക്കോസിൻ്റെ അനുപാതം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ക്രിസ്റ്റലായത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ തേൻ സൂക്ഷിക്കുന്ന ഊഷ്മാവ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22-20 ആ റേഞ്ചിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിസ്റ്റലാവും തേൻ. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ തേൻ ക്രിസ്റ്റലാവുന്നത്. അപ്പോൾ ഇതേപോലെ ക്രിസ്റ്റലായിട്ടുള്ള തേൻ എവിടെയെങ്കിലും കണ്ടാലും നമ്മൾ ധൈര്യമായിട്ട് മേടിച്ചോ, അത് ഒറിജിനൽ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ പഞ്ചസാര ലായനി കലക്കി വെച്ചിട്ട് ഇതേപോലെ ക്രിസ്റ്റലാവില്ല. പഞ്ചസാര നിങ്ങൾ കലക്കി വെച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കുക, രണ്ടിനും ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് പ്രോപ്പർട്ടി ക്രിസ്റ്റലാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു കാരണവശാലും തേൻ തുറന്നു വെക്കരുത്, ക്ലോസറായിട്ടാണ് ഇരിക്കുന്നത്, തുറന്ന ഒരു കാരണവശാലും വെക്കരുത്. കാരണം എന്താ വെച്ചാൽ തേൻ ഹൈഗ്രോസ്കോപ്പിക് ആണ്. തേൻ തുറന്നു വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് മുഴുവനും വലിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട അത്യാവശ്യം ഡെൻസിറ്റി ഉണ്ട്, കട്ടിയുണ്ട്. ഈ തേൻ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടി മുഴുവൻ നഷ്ടപ്പെടും, കനി വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഹൈഗ്രോസ്കോപ്പിക് ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, തേൻ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് ചൂടാക്കാൻ പാടില്ല. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡബിൾ ബോയിലിംഗ് സിസ്റ്റം എന്ന് പറയും, ആ സിസ്റ്റത്തിൽ കൂടെ വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടി. ഓക്കെ,
പിന്നെ വേറെ നിങ്ങൾ പറയേണ്ടത് തേനും വേറെ വശാലും ഫ്രിഡ്ജിൽ വെക്കരുത്. സാധാരണ നോർമൽ ടെമ്പറേച്ചർ വെച്ചാൽ മതി. പല ആൾക്കാർ ഉറുമ്പ് കയറുമോ അത് ഉണ്ടോ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വരും, അത് ക്രിസ്റ്റലായി മാറും. ഒരു കാരണവശാലും തേൻ ഫ്രിഡ്ജിൽ വെക്കരുത്. സാധാരണ നോർമൽ ടെമ്പറേച്ചർ നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഓക്കെ.